السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وعلى آل سيدنا محمد وعلى أصحاب سيدنا محمد وعلى ذرية سيدنا محمد ارتكبت على الخطأ غير حصر وعداد لك أشكو فيه يا سيدي خير النبي سيدي خير النبي الصلاة على النبي والسلام على الرسول الشافيع الأبطاح والحبيب العربي كنت من ذا وهنم أتام لك رينان تنغلودن يا ماي سيدي خير النبي سيدي خير النبي واعلموا أمة سيدنا محمد ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ വേദിയിൽ സന്നിഹിതരായ പണ്ഡിത പ്രഭുക്കൾ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, രക്ഷിതാക്കൾ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കൾ, ഉമ്മപ്പങ്ങന്മാർ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ ഭവനത്തിന്റെ തിരുമുറ്റത്ത് അവൻ ഇഷ്ടപ്പെടുന്ന ഇഷ്ടദാസന്മാരായ മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ മഖ്ബറക്ക് സമീപം ഒരു വലിയ ഇൽമിന്റെ മജ്ലിസിൽ ഇവിടെ ഇന്ന് ഈ രൂപത്തിൽ സംഗമിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി. അൽഹംദുലില്ലാഹി അൽഫമറ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടം കൊണ്ട് ഈ മജ്ലിസിനെ നീ അനുഗ്രഹിക്കണം റഹ്മാനെ. ബദ്രിയ ജുമാ മസ്ജിദ്, ഈ പള്ളിയുടെയും അതുപോലെ തന്നെ എസ് എസ് എഫ് പെരാള ശാഖയുടെയും കീഴിലായിട്ട് സംയുക്തമായിട്ട് സംഘടിപ്പിക്കുന്ന ഒരു മഹത്തായ മജ്ലിസാണ്. സ്വാഗത ഭാഷണത്തിൽ പറഞ്ഞതുപോലെ പള്ളിയിൽ നടക്കുന്ന സ്വലാത്തിന്റെയും എസ് എസ് എഫിന്റെ നമ്മുടെ യൂണിറ്റിൽ നടക്കുന്ന മജ്ലിസിന്റെയും വാർഷികമായിട്ടാണ് ഈ മഹത്തായ പരിപാടി ഇവിടെ ഉള്ളത്. ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് വിശുദ്ധമായ മതത്തിന്റെ പ്രഭാകിരണങ്ങൾ ലോകത്തിന്റെ വ്യത്യസ്തമായ ദിക്കുകളിലേക്ക് അലയടിച്ചിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അതിന്റെ ഭാഗമായി കർണാടകയിലെ ഒരു കുഗ്രാമമായ പ്രാള എന്ന് പറയുന്ന ഈ സ്ഥലത്ത് വിശുദ്ധമായ മതത്തിന്റെ വെളിച്ചമുണ്ട് എന്നതിന് പുറമെ ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുസ്മരിച്ചുകൊണ്ട്
അവിടുത്തെ പേരിലുള്ള സ്വലാത്ത് മജ്ലിസുകളും ഹൽഖകളും നിരന്തരമായി പള്ളികളിലും വീടുകളിലും നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അറിഞ്ഞത്. വളരെയേറെ സന്തോഷമുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, അല്ലാഹു വിജയിപ്പിക്കുമാറാകട്ടെ, അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ നാടിന്റെ വെളിച്ചമാണ്, നമ്മുടെ നാടിന്റെ വിജയമാണ്. നമുക്കറിയാം, വിശുദ്ധമായ മതത്തിന്റെ പ്രബോധനത്തിന് വേണ്ടി ഖിയാമത്ത് നാൾ വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഒരു സംഘത്തെ നിയോഗിക്കും. നമുക്കറിയാം, ലോകത്ത് ഒരുപാട് മതങ്ങളുണ്ട്, വിശ്വാസങ്ങളുണ്ട്, ധർമ്മങ്ങളുണ്ട്, പ്രത്യേക ശാസ്ത്രങ്ങളുണ്ട്, തത്വങ്ങളുണ്ട്, നിയമ സംഹിതകളുണ്ട്. ശാസ്ത്രീയമായ കണക്ക് പറഞ്ഞാൽ 2500-ൽ അധികം വരുന്ന വിശ്വാസങ്ങൾ ലോകതലത്തിലുണ്ട്. ഇതിൽ വിശുദ്ധമായ മതമെന്ന് പറയുന്ന ഇസ്ലാം, ആ ഇസ്ലാം അള്ളാഹുവിന്റെ മതമാണ്. അത് ഏറ്റെടുത്തത് അള്ളാഹുവാണ്, അതിനെ സംരക്ഷിക്കുന്നതും അള്ളാഹുവാണ്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ, വിശുദ്ധമായ ഖുർആനിനെ, വിശുദ്ധമായ മതത്തെ, വിശുദ്ധമായ വിശ്വാസത്തെ ഞാനാണ് കൊണ്ടുവന്നത്, ഞാൻ തന്നെ സംരക്ഷിക്കുമെന്ന് പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അല്ലാഹു പ്രഖ്യാപിച്ച പ്രഖ്യാപനം ഖിയാമത്ത് നാൾ വരെ തടസ്സങ്ങളില്ലാതെ, യാതൊരുവിധ തടസ്സങ്ങളുമില്ലാതെ ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, വൽതകും മിൻകും ഉമ്മത്തു യദഊന ഇലൽ ഖൈർ, നന്മയിലേക്ക് ക്ഷണിക്കുന്ന, ദീനിലേക്ക് ക്ഷണിക്കുന്ന, ധർമ്മത്തിന്റെ വക്കിലേക്ക് ക്ഷണിക്കുന്ന ഒരു വിഭാഗം, വിശുദ്ധമായ മതത്തിന്റെ പ്രബോധനം ചെയ്യുന്നൊരു വിഭാഗം ഖിയാമത്ത് നാൾ വരെ ഇവിടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ആരാണ് ആ വിഭാഗം? ഒരുപാട് വിഭാഗങ്ങളെ നമുക്കറിയാം, ഒരുപാട് സംഘടനകളെ നമുക്കറിയാം. എന്നാൽ ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദൗത്യം എന്താണോ, യഥാർത്ഥമായ പ്രബോധനത്തിന്റെ, പ്രചാരണത്തിന്റെ, സത്യത്തിന്റെ ദൗത്യം ഏറ്റുപിടിച്ച് ഇസ്ലാമിന്റെ പ്രബോധനം കൈമുതലാക്കിയ ധാരാളം പണ്ഡിതന്മാർ ഇക്കാലയളവ് വരെ നമ്മുടെ വ്യത്യസ്തമായ നാടുകളിലേക്ക് പ്രബോധനവുമായി കടന്നു ചെന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അടയാളമാണ് നമ്മുടെ ഈ പെറാള എന്ന് പറയുന്ന നാട്ടിൽ ഈ നാട്ടിന്റെ ഐശ്വര്യമായി, വിളക്കായി, പ്രഭാകിരണമായി, മനോഹരമായ മനോഹരമായ ഈ ബിൽഡിംഗിന്റെ അകത്ത് കിടക്കുന്ന മഹാരഥന്മാർ, അവർ വിശുദ്ധമായ ദീനിന്റെ പ്രബോധനത്തിന് വേണ്ടി നമ്മുടെ നാട്ടിലെത്തി വിശുദ്ധമായ ദീനീ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. അത്തരം മഹാന്മാർ നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയിട്ടുണ്ട്, അത്തരം മഹാരഥന്മാർ നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ അവരേറ്റുപിടിച്ചിരിക്കുന്ന ദൗത്യം അവസാനിക്കുന്നില്ല, അവർ നമുക്ക് ഇട്ടേച്ചു പോയ ദൗത്യം ഇവിടെ അവസാനിക്കുന്നില്ല. ആ ദൗത്യം ഏറ്റുപിടിച്ചുകൊണ്ട് കേരളത്തിലെയും കർണാടകയിലെയും ഇന്ത്യയുടെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും ലോകത്തിന്റെ വ്യത്യസ്തമായ തലങ്ങളിലും പണ്ഡിതന്മാരും ഉലമാക്കളും ഔലിയാക്കളും സംഘടിതമായി രൂപീകരിച്ചുകൊണ്ട് വിശുദ്ധമായ മതത്തിന്റെ പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. അതിന്റെ ഭാഗമായി കേരളത്തിലും കർണാടകയിലും ബഹുവന്നരായ താജുൽ ഉലമയുടെ നേതൃത്വത്തില്, കമറുൽ ഉലമ കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തില്, അങ്ങനെയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ നേതൃത്വത്തില് ദീനീ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ ഒരു പറ്റം സമൂഹത്തെ വാർത്തെടുക്കുകയാണ്. എസ് വൈ എസ് ഉണ്ട്, എസ് എസ് എഫ് ഉണ്ട്, എസ് എം എ ഉണ്ട്, വ്യത്യസ്തമായ സംഘടനകളുണ്ട്. ലക്ഷ്യം ഒന്നേ ഒന്നാണ്, മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തന്ന വ്യക്തമായ ആദർശമില്ലയോ, നമ്മുടെ വിശുദ്ധമായ മതമില്ലയോ, ആ മതത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദീനീ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുകയാണ്.
നാടുകളായ നാടുകൾ മുഴുവനും എസ് എസ് എഫിന്റെ ചുണക്കുട്ടികൾ വളരെ ഗംഭീരമായിട്ട് പ്രവർത്തനം നടത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട്, എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട്, എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട് ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നാം ഏറ്റുപിടിച്ചിരിക്കുന്ന സംഘടന, നാം ഏറ്റുപിടിച്ചിരിക്കുന്ന ദൗത്യം, അത് വളരെ വലിയ ദൗത്യമാണ്. സത്യത്തിന്റെ ദൗത്യമാണ്, യാഥാർത്ഥ്യത്തിന്റെ ദൗത്യമാണ്. കാരണം എന്താണ്? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഇറക്കിക്കൊടുത്ത വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിലൂടെ നമുക്കറിയാം, സൂറത്തു തൂറിലെ ഒരു ആയത്തിൽ പറയുന്നുണ്ട്, കാലഘട്ടത്തിന്റെ പണ്ഡിതന്മാർ ഓരോ കാലഘട്ടത്തിനും വിശുദ്ധമായ മതത്തിന് വേണ്ടി നേതൃത്വം കൊടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആല പണ്ഡിതന്മാരെ നിയോഗിക്കുന്നുണ്ട്, അർഹരായ പണ്ഡിതന്മാരെ നിയോഗിക്കുന്നുണ്ട്. അങ്ങനെ കാലഘട്ടത്തിന്റെ പണ്ഡിതന്മാരെ അനുസരിച്ചുകൊണ്ട് പാപങ്ങളായ നമ്മെ പോലെയുള്ള ആളുകൾ ഇത്തരം മഹത്തായ പ്രസ്ഥാനങ്ങളിലൂടെ വിശുദ്ധമായ മതത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചാൽ, വിശുദ്ധമായ ദാവത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്താൽ എന്താണ് നമുക്ക് ലഭിക്കുന്ന നേട്ടം? വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ആഖിറത്തിലെത്തിയാൽ, അള്ളാഹുവിന്റെ പരമമായ കോടതിയിലെത്തിയാൽ അവൻ ഖിയാമത്ത് നാൾ വരെ വിശുദ്ധമായ മതത്തിന്റെ പ്രബോധനത്തിന് വേണ്ടി നിയോഗിച്ച പണ്ഡിതന്മാരില്ലയോ, ആ പണ്ഡിതന്മാരായ ആളുകൾ അവർ അള്ളാഹുവിന്റെ ഓർഡർ പ്രകാരം, അള്ളാഹുവിന്റെ മലക്കുകളുടെ ഓർഡർ പ്രകാരം സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുമ്പോൾ, സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുമ്പോൾ ആ പണ്ഡിതന്മാർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഞങ്ങൾ മാത്രമാണോ സ്വർഗത്തിലേക്ക് പോകുന്നത്? കാലഘട്ടത്തിന്റെ പണ്ഡിതന്മാർ അവരെ സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുമ്പോൾ അവർ ചോദിക്കുന്നത്, ഞങ്ങൾ മാത്രമാണോ ഇവിടെ സ്വർഗത്തിലേക്കുള്ളത്? ഞങ്ങൾക്ക് ദുനിയാവിൽ പ്രവർത്തിക്കുമ്പോൾ, ഞങ്ങൾ ദുനിയാവിൽ ദീനീ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ, ഞങ്ങളുടെ സംഘടനകളെയും പ്രസ്ഥാനങ്ങളെയും ഏറ്റുപിടിച്ച ലക്ഷക്കണക്കിന് പ്രവർത്തകർ, ലക്ഷക്കണക്കിന് അനുയായികൾ ഞങ്ങൾക്ക് ദുനിയാവിലുണ്ട്, അവരെയൊന്നും കാണാനില്ലല്ലോ. അപ്പോഴാണ് മലക്കുകൾ പറയുന്നത്, അല്ലയോ പണ്ഡിതന്മാരെ, നിങ്ങളോടൊപ്പം ദുനിയാവിൽ പ്രവർത്തിച്ച പലരും ഇന്ന് നരകത്തിലാണ്, അവർ നിങ്ങളോടൊപ്പം പ്രവർത്തനത്തിന് പങ്കാളികളാ, എന്നാൽ അവരെ വ്യക്തി ജീവിതം മോശമാ, അവർ തെറ്റിന്റെ ആളുകളാണ്, അതുകൊണ്ട് സ്വർഗീയ പ്രവേശനത്തിന് ഭാഗ്യം ലഭിക്കാത്തവരാണ് അവര്. ഇത് പറയുമ്പോ പണ്ഡിതന്മാർ മലക്കുകളോട് പറയുന്നത്, കേൾക്കണേ രക്ഷിതാക്കളെ, ഇത് കേൾക്കണേ യുവാക്കളെ, വിശുദ്ധമായ ഖുർആനിനെ വിശദീകരിക്കുന്ന മുഫസ്സിറ്, മുഫസ്സിരീങ്ങൾ ഇതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞത് കാണാം. ആ പണ്ഡിതന്മാരോട് മലക്കുകൾ പറയുമ്പോ, ആ പണ്ഡിതന്മാര് മലക്കുകളോട് പറയുന്നത്, ദുനിയാവിലെ ഞങ്ങൾ പ്രവർത്തിക്കുമ്പോ, ദുനിയാവിലെ ഞങ്ങൾ വിശുദ്ധമായ മതത്തിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോ, ഞങ്ങളോടൊപ്പം പ്രവർത്തിച്ച ഞങ്ങൾ അനുയായികളില്ലയോ, ഞങ്ങളോടൊപ്പം ഞങ്ങൾക്ക് പങ്കാളികളായ ഞങ്ങളെ കൂട്ടുകാരില്ലയോ, അവർ ദുനിയാവിലെ ഞങ്ങളെ മെമ്പർഷിപ്പ് എടുത്തവരാണ്, അവർ ദുനിയാവിലെ ഞങ്ങളോടൊപ്പം സഹകരിച്ചവരാണ് എന്നിട്ട് ആഖിറത്തിലെത്തുമ്പോ അവരെ മറക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ അനുയായികളില്ലാത്തൊരു സ്വർഗം, ഞങ്ങൾ അനുയായികൾ വരാത്തൊരു സ്വർഗം ഞങ്ങൾക്ക് വേണ്ടതില്ല. പണ്ഡിതന്മാരിത് പറയുമ്പോ മലക്കുകൾ പടച്ച റബ്ബിനോട് പറയുന്നൊരു പറയുകയാണ്, അല്ലയോ റബ്ബേ, നീ സ്വർഗം കൊണ്ട് വിധിക്കപ്പെട്ട നിന്റെ ഇഷ്ടദാസന്മാരില്ലയോ, കാലഘട്ടത്തിന്റെ പണ്ഡിതന്മാരില്ലയോ, അവരെ സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുമ്പോ അവര് പറഞ്ഞത്, അവരെ ദുനിയാവിലുള്ള അനുയായികളെയും കൂടി അവരോടുകൂടെ സ്വർഗത്തിന്റെ അവകാശികളാക്കണമെന്നാ. ഇത് പറയുമ്പോ പടച്ചറബിന്റെ ഓർഡർ വരികയാ, മലക്കുകളെ, ആ പണ്ഡിതന്മാര് പറയുന്ന അനുയായികളില്ലയോ, ആ
പണ്ഡിതന്മാർ പറയുന്ന പ്രവർത്തകരില്ലയോ, അവർ ദോഷികളാ, അവർ പാപികളാ, എന്നാലും അവരെ വെറുതെ വിടാൻ പറ്റില്ല. ഈ പണ്ഡിതന്മാർക്ക് വേണ്ടി, ഈ മഹാരഥന്മാർക്ക് വേണ്ടി ആ സാധുക്കളായ പ്രവർത്തകരുടെ ദോഷങ്ങൾ പൊറുത്തു കൊടുത്തോളൂ, സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചോളൂ, പടച്ചറബിന്റെ ഓർഡർ വരികയാണ്. എന്റെ പ്രിയപ്പെട്ട മുമ്മിനെ, എന്റെ പ്രിയപ്പെട്ട പെറാള നാട്ടിലെ നാട്ടുകാരെ, ഈ മഹത്തായ സംഘടനയുടെ ആളുകളായി എന്നതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന നേട്ടത്തിന്റെ മഹത്വം നാം മനസ്സിലാക്കണം. ദുനിയാവില് മാത്രമല്ല, ദുനിയാവിയായ വിജയം മാത്രമല്ല, ഉഹ്റവിയായ വിജയത്തിന് നമ്മുടെ പ്രസ്ഥാനം കാരണമാണ്. അല്ലാഹുവിന്റെ പരമമായ കോടതിയിലെത്തിയാൽ സന്തോഷം ലഭിക്കാൻ, വിജയം ലഭിക്കാൻ, സ്വർഗപ്രവേശനം ലഭിക്കാൻ നമ്മുടെ സംഘടന നമുക്ക് കാരണമാ. ഒരു കാലത്ത് വിശുദ്ധമായ മതത്തിന്റെ വിളനിലക്കായി പ്രവർത്തിച്ച താജിൽ ഉലമ ഉള്ള ആളന്തങ്ങൾ ഇല്ലയോ? അതെ, കാസർകോട്ടുകാരുടെ മുത്തായ താഹിറ തങ്ങൾ ഇല്ലയോ? ഇൽമിന്റെ കേദാരമായ നൂറുൽ ഉലമാ എം എ ഉസ്താദ് ഇല്ലയോ? അവരൊക്കെ സ്വർഗീയ സുഖത്തിലേക്ക് പോകുമ്പോ അവരെ കീഴിലായി പ്രവർത്തിക്കുന്ന പാവങ്ങളായ നമ്മെ, അവരെ കീഴിലായി പ്രവർത്തിക്കുന്ന പാവങ്ങളായ നമ്മെ അവർ മറക്കുമോ? അല്ലാഹു അവരോടൊപ്പം നമ്മയും അവന്റെ സുവലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് പറയുമ്പോ നാം ചിന്തിക്കേണ്ടത് എന്ത് തെറ്റും ചെയ്യാമെന്നല്ല, എന്ത് തെമ്മാടിത്തരവും ചെയ്യാമെന്നല്ല, തെറ്റിൽ നിന്ന് മാറി നിൽക്കേണ്ടതുണ്ട്, സത്യത്തിലേക്ക് മുന്നോട്ട് ഗമിക്കേണ്ടതുണ്ട്, നന്മ മാത്രം ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട്. വിശാലമായ ഒരു പ്രഭാഷണത്തിന്റെ സമയമല്ല ഈ മഹത്തായ പരിപാടിയില്. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മജ്ലിസാണ്. ഈ മജ്ലിസിൽ ബുറദ ബൈത്ത് നടക്കാനുണ്ട്, ഹബീബിന്റെ മദഹ് ആലപിക്കാനുണ്ട്. അത് കേൾക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഇവിടെ സംഗമിച്ചിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഒന്ന് രണ്ട് കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അവസാനിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പറഞ്ഞു വന്നത് അല്ലാഹുവിന്റെ പരമമായ കോടതിയാണ്. ആ കോടതിയുടെ ഭയാനകത നാം മനസ്സിലാക്കണോ? കാലഘട്ടത്തിന്റെ പണ്ഡിതന്മാർ അവരോടുകൂടെ സ്വർഗത്തിലേക്ക് പോകുമെന്നുള്ള ആശ വെച്ചുകൊണ്ട് എന്ത് തെമ്മാടിത്തരവും ചെയ്യാമെന്നല്ല നാം ചിന്തിക്കേണ്ടത്. തെറ്റിലൂടെ ജീവിച്ച്, തെറ്റിലൂടെ ജീവിച്ച്, ധാരാളം തെറ്റുകൾ മാത്രം ചെയ്ത് കൽബ് കറുത്തിരുണ്ട് പോയ നമുക്ക് ആഖിറത്തിൽ രക്ഷ വേണമെങ്കിൽ, അല്ലാഹുവിന്റെ കോടതിയിൽ വിജയം വേണമെങ്കിൽ, നമുക്ക് ഉള്ള ഒരേ ഒരു പിടിവള്ളി ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് എന്ന് മാത്രമല്ല, അവിടുത്തെ പേരിലുള്ള സ്വലാത്താണ്. നിരന്തരമായി പള്ളികളിൽ സ്വലാത്ത് നടക്കുകയാണ്, നിരന്തരമായി നാടുകളിലും വീടുകളിലും ഈ നാട്ടിലും SSF കീഴില് നിരന്തരമായി സ്വലാത്തുകൾ നടക്കുന്നുണ്ടെന്നറിഞ്ഞു. വിജയിപ്പിക്കുന്നവർക്ക് ആഹ്റത്തിൽ പ്രതിഫലമുണ്ട്, സംശയമില്ല. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള നാട്ടുകാരെ, എന്റെ പ്രിയമുള്ള രക്ഷിതാക്കളെ, ഭയപ്പെടേണ്ടതില്ല, സംശയിക്കേണ്ടതില്ല. ഏറ്റുപിടിച്ചിരിക്കുന്ന പ്രസ്ഥാനം, നാം മെമ്പർഷിപ്പ് എടുത്തിരിക്കുന്ന സംഘടന അല്ലാഹു പൊരുത്തപ്പെട്ട മാർഗമാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ മതത്തിന്റെ മാർഗമാ. വൽതകും മിൻകും ഉമ്മത്തുൻ യദൂന ഇലിൽ ഖൈരി, ഖിയാമത്ത് നാൾ വരെ നന്മയിലേക്ക് ക്ഷണിക്കുന്ന ഒരു വിഭാഗം. അല്ലാഹു ഇവിടെ അല്ലാഹുവിന്റെ പ്രത്യേകമായ നിയന്ത്രണ പ്രകാരം ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്നല്ലേ പറഞ്ഞത്? അതിന്
അതിന്റെ വ്യക്തമായ തെളിവാണ് എസ്എസ്എഫും എസ്വൈഎസും അതുപോലെയുള്ള സംഘടനകളും. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, അതുകൊണ്ട് ആത്മാർത്ഥതയോടുകൂടി സംഘടനയിൽ പ്രവർത്തിക്കണം, എന്നിട്ട് ആത്മാർത്ഥതയോടുകൂടി പള്ളിക്ക് വേണ്ടി സഹകരിക്കണം. ചെറിയൊരു നാടാണെന്ന് പറഞ്ഞു, 10-30 വീടുകൾ മാത്രമുള്ള ചെറിയ നാട്. ഈ നാട്ടിൽ വിശുദ്ധമായ ദീനിന്റെ വിളക്കായി മനോഹരമായ പള്ളി നമുക്കുണ്ട്. അതേ മഹാന്മാരായ തിരുനോട്ടം, മഹാന്മാരായ ഔലിയാക്കളുടെ തിരുനോട്ടം നമുക്കുണ്ട്. ഭയപ്പെടേണ്ടതില്ല, അവരോടുകൂടെ നമുക്ക് വിജയം കൈവരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള മുഅ്മിനേ, അല്ലാഹുവിന്റെ പരമമായ കോടതിയെ കുറിച്ച് പറയുമ്പോൾ, ഭയാനകരമായ അല്ലാഹുവിന്റെ നരകത്തെ കുറിച്ച് പറയുമ്പോൾ, ഒരുപാട് വാളുകൾ നാം കേട്ടിട്ടുണ്ട്, ഒരുപാട് പ്രഭാഷണങ്ങൾ നാം കേട്ടിട്ടുണ്ട്, ഒരുപാട് മജ്ലിസുകളിലേക്ക് നാം പോയിട്ടുണ്ട്, അവിടെയൊക്കെ മരണത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ഖബറിനെ കുറിച്ച് നാം കേട്ടിട്ടുണ്ട്, മരണത്തിന്റെ ഭയാനകത പറഞ്ഞിട്ടുണ്ട്, മഹ്ശറയുടെ ഭയാനകത പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മനസ്സിന് ചാഞ്ചാട്ടം വരുന്നില്ല, നമ്മുടെ മനസ്സിന് ഭയം വരുന്നില്ല. എന്തേ ഈമാനിന്റെ കുറവാണ്, ഈമാനിന്റെ കുറവാണ്. ഒരു വാളിന്റെ മജ്ലിസിൽ നാം ഇരുന്നാൽ അവിടെ ഒരു ഉസ്താദ് വാള് പറയുമ്പോ, ഒരു ഉസ്താദ് പ്രസംഗിക്കുമ്പോ, പ്രഭാഷകന്റെ പ്രഭാഷണം കേട്ട് നമുക്കൊക്കെ മനസ്സിൽ തോന്നും ഒന്ന് നന്നാവണം, തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കണം, നന്മയിലൂടെ മാത്രം ജീവിക്കണം, ഖബറിൽ വിജയിക്കണം, മരണം വിജയിക്കണം, മഹ്ശറയിൽ വിജയിക്കണം, സ്വർഗത്തിന്റെ ആളുകളാകണം, ഇതൊക്കെ നാം മനസ്സിൽ പ്രതിജ്ഞയെടുക്കും. എന്നാൽ വാളിന്റെ മജ്ലിസിൽ നിന്ന് പിരിഞ്ഞു പോയാൽ, അങ്ങനെ പിരിഞ്ഞു പോകുമ്പോ അങ്ങാടികളിലും തെരുവോരങ്ങളിലും അതേ വലിയ മതിലുകളിലും കാണുന്ന വലിയ വലിയ പോസ്റ്ററുകൾ, വലിയ വലിയ സിനിമാ പോസ്റ്ററുകൾ, അല്ലെങ്കിൽ അന്യ പെണ്ണിന്റെ ഫോട്ടോകൾ കാണുമ്പോൾ, അല്ലെങ്കിൽ സിനിമാ പോസ്റ്ററുകൾ കാണുമ്പോൾ, ഇത്തരം മജ്ലിസുകളിൽ നിന്ന് നാം ശേഖരിച്ചു വെച്ച ചെറിയ ഈമാനികമായ പവർ അത് അലിഞ്ഞലിഞ്ഞലിഞ്ഞ് തീർന്നു പോവുകയാണ്. വിശുദ്ധമായ ഈമാൻ നമ്മിൽ നിന്ന് ഉരുകി ഉരുകി തീർന്നു പോവുകയാണ്. എന്നിട്ട് സിനിമയുടെ ആളുകളാവുകയാണ്, അല്ലെങ്കിൽ അന്യ പെണ്ണിന്റെ ആളുകളാവുകയാണ്. കാരണം ഈമാനിന്റെ കുറവാണ്. മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ള വ്യക്തമായ ഓർമ്മ നമ്മുടെ മനസ്സിൽ എപ്പോഴെല്ലാം കടന്നു വരുന്നുവോ, അപ്പോഴെല്ലാം വ്യക്തമായ മാർഗത്തിലൂടെ, വിശുദ്ധമായ മതം പറയുന്ന റൂട്ടിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് സാധിക്കുമെന്നതിൽ സന്ദേഹമില്ല, സംശയമില്ല. നാം പലപ്പോഴും ഹബീബിനെ മറക്കുകയാണ്, നരകത്തിന്റെ ശിക്ഷയെ മറക്കുകയാണ്, ഖബറിന്റെ ഭയാനകതയെ നാം മറക്കുകയാണ്. നരകത്തിന്റെ ശിക്ഷയെ കുറിച്ച് പറഞ്ഞാൽ, അതേ അറിയപ്പെട്ട ഇമാമില്ലയോ, ഇമാമുന ഗസ്സാലി, ഇമാം ഗസ്സാലിയുടെ കിതാബ് അറിയില്ലയോ, ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന കിതാബിൽ ഗസ്സാലി ഇമാം പറയുന്നത് കാണാം. നരകത്തിന്റെ ഭയാനകത വിശദീകരിക്കുകയാണ്, നരകത്തിന്റെ കാഠിന്യം വിശദീകരിക്കുകയാണ്. അങ്ങനെ വിശദീകരിച്ചുകൊണ്ട് നരകാവകാശികളായ ആളുകൾ അള്ളാഹുവിന്റെ കഠിന കഠോരമായ ശിക്ഷയേറ്റുവാങ്ങി നരകത്തിൽ കത്തിച്ചമ്പലായിക്കൊണ്ടിരിക്കുന്ന നരകാവകാശികളായ ആളുകൾ, ആ നരകാവകാശികൾ നരകത്തെ കാക്കുന്നൊരു മലക്കുണ്ട്. മാലിക് എന്നാണ് ആ മലക്കിന്റെ പേര്. മാലിക് എന്ന മലക്കിനെ വിളിച്ചുകൊണ്ട് നരകാവകാശികൾ അർത്ഥാർത്ഥ് നിലവിളിക്കുകയാണ്, ആർത്താർത്ത് നിലവിളിക്കുകയാണ്. യാ മാലിക്കു ഖദ് ഹഖ അലൈനൽ വഈദ്, യാ മാലിക്കു ഖദ് അസ്ഖലനൽ ഹദീദ്, യാ മാലിക്കു ഖദ് നളിജത് മിന്നൽ ജുലൂദ്, യാ മാലിക്കു ലൗ അഖ്രിജ്നാ ഫഇന്നാ ലാ നഊദ്. നരക
പരാവകാശികളായ ആളുകൾ അള്ളാഹുവിന്റെ കഠിന കഠോരമായ നരകത്തിന്റെ ശിക്ഷ അതേറ്റുവാങ്ങിക്കൊണ്ട് കഠിന കഠോരമായ നരകത്തിന്റെ ശിക്ഷയിൽ കത്തിച്ചാമ്പനായിക്കൊണ്ട് നരകാവകാശികളായ ആളുകൾ മാലിക് എന്ന മലക്കിനെ വിളിച്ചുകൊണ്ട് കരയുകയാണ്, യാ മാലിക്കു ഖദ് ഹഖ അലൈനൽ വഈദ്, ഓ മാലിക് എന്ന മലക്കേ, ഓ മാലിക് എന്ന മലക്കേ, നിന്റെ റബ്ബ് പറഞ്ഞ അള്ളാഹു പറഞ്ഞ നരകമില്ലയോ, ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നരകമില്ലയോ, അത് ഞങ്ങൾ അനുഭവിക്കുകയാണ്. യാ മാലിക്കു ഖദ് അസ്ഖലനൽ ഹദീദ്, ഓ മാലിക് എന്ന മലക്കേ, ഞങ്ങൾക്ക് നരകത്തിൽ വല്ലാത്ത ശിക്ഷ അനുഭവിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് നരകത്തിൽ വല്ലാത്ത പ്രയാസമുണ്ടാകുന്നുണ്ട്, ഞങ്ങൾ നരകത്തിൽ അവന്റെ ശിക്ഷയേറ്റുവാങ്ങിക്കൊണ്ട് അതേ നരകത്തിന്റെ അഗ്നി കൊണ്ട് നരകത്തിന്റെ തീ കൊണ്ട് ചൂടാക്കപ്പെട്ട ഇരുമ്പ്, ആ ഇരുമ്പ് ചങ്ങല ഞങ്ങളുടെ ശരീരത്തിൽ ബന്ധിപ്പിച്ചിരിക്കുകയാണ്. എന്നിട്ടോ ആ നരകത്തിന്റെ തീ കൊണ്ട് ചൂടാക്കപ്പെട്ട ഇരുമ്പ് കൊണ്ട് ഞങ്ങളെ ബന്ധിപ്പിച്ചിരിക്കുകയാണ്. ഖദ് അസ്ഖലനൽ ഹദീദ്, ആ ഇരുമ്പ് ചങ്ങല ഞങ്ങൾക്ക് വല്ലാത്ത ഭാരമായി തോന്നുകയാണ്, ഞങ്ങൾക്ക് വല്ലാത്ത ഭാരമായി തോന്നുകയാണ്. യാ മാലിക്കു ഖദ് നളിജത് മിന്നൽ ജുലൂദ്, ഓ മാലിക് എന്ന മലക്കേ, ഞങ്ങളെ ശരീരത്തിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ചങ്ങല ഞങ്ങൾക്ക് ഭാരമാണ്, ഞങ്ങളെ ശരീരത്തിന്റെ ഇറച്ചി കഷ്ണങ്ങളാ, ഞങ്ങളെ ശരീരത്തിന്റെ തോൽ കഷ്ണങ്ങളാ, അത് ഉരിഞ്ഞ് 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 തായോട്ട് നിലംപതിക്കുകയാണ്, സഹിക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് വല്ലാത്ത പ്രയാസമാണ്. യാ മാലിക്കു ലൗ അഖ്രിജ്നാ, ഓ മാലിക് എന്ന മലക്കേ, ഞങ്ങളെ രക്ഷപ്പെടുത്തുമോ, പുറപ്പെടിക്കുമോ, രണ്ടാമതൊരു ചാൻസ് തരുമോ? മാലിക് എന്ന മലക്കിനോട് നരകാവകാശികളായ ആളുകൾ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമുക്കറിയാം നാം ഒരുപാട് പരീക്ഷകൾ നേരിടുന്നവരാണ്. SSLC പരീക്ഷ, PUC പരീക്ഷ, ഡിഗ്രി തലത്തിലും PG തലത്തിലും ധാരാളം പരീക്ഷകൾ നാം കേൾക്കാറുണ്ട്. എന്നാൽ ഒരു പരീക്ഷയിലെ ഒരു വിഷയത്തിൽ ഒരാൾ തോറ്റുപോയാൽ രണ്ടാമത് സേ പരീക്ഷക്ക് അയാൾക്ക് അവസരം കൊടുക്കുകയാണ്, അല്ലെങ്കിൽ റീ എക്സാമിനേഷൻ റീവാലുവേഷൻ അയാൾക്കൊരവസരം കൊടുക്കുകയാണ്. എങ്ങനെയെങ്കിലും തോറ്റ ആളെ പിടിച്ച് കരക്കെത്തിച്ച് വിജയിപ്പിക്കണം. അതുകൊണ്ട് വീണ്ടും 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 പരീക്ഷ എഴുതാനുള്ള അവസരം നൽകുകയാണ് ദുനിയാവില്. എന്നാൽ അള്ളാഹുവിന്റെ കോടതിയിലെത്തിയാൽ, അവന്റെ പരമമായ കോടതിയിലെത്തിയാൽ, അവന്റെ വിചാരണ ഏറ്റുവാങ്ങി അതിന്റെ റിസൾട്ട് വരുന്നത്, അതിന്റെ ഫലം വരുന്നത് ഒന്നുകിൽ വിജയമാണ് അല്ലെങ്കിൽ പരാജയമാണ്. ഒരു വിഭാഗം സ്വർഗത്തിന്റെ അവകാശികളാണ്, മറുവിഭാഗം നരകാവകാശികളാണ്. ഒന്ന് വിജയിച്ചവര്, മറ്റൊന്ന് പരാജയപ്പെട്ടവര്. പരാജയപ്പെട്ടവര് നരകത്തിലേക്കാണ്, നരകത്തിന്റെ അഗാധമായ ഗർത്തത്തിലേക്കാണ്, നരകത്തിന്റെ പടുകുയിലേക്ക് ആപതിച്ചു വീഴുകയാണ്. അവരാണ് അള്ളാഹുവിന്റെ കഠിന കഠോരമായ ശിക്ഷ ഏറ്റുവാങ്ങിക്കൊണ്ട് മാലിക് എന്ന മലക്കിനെ വിളിച്ചുകൊണ്ട് ചോദിക്കുന്നത്, ലൗ അഖ്രിജ്നാ, ഞങ്ങളെ ഒന്ന് പുറപ്പെടിക്കുമോ? നേരത്തെ ദുനിയാവിൽ പരീക്ഷ അവിടെ തോറ്റപ്പോ ധാരാളം അവസരങ്ങൾ, ധാരാളം ചാൻസുകൾ. എന്നാൽ അവന്റെ അള്ളാഹുവിന്റെ കോടതിയിലെത്തിയിട്ട് ഫലം വരുമ്പോ, റിസൾട്ട് വരുമ്പോ പരാജയമാണ് ഏൽക്കേണ്ടി വരുന്നതെങ്കിൽ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.
വിജയം നൽകണം റഹ്മാനെ, സ്വർഗം നൽകണം റഹ്മാനെ. മഹത്തായ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് കൊണ്ട്, ജാഹ് കൊണ്ട്, ഷറഫ് കൊണ്ട് ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന ഔലിയാക്കളുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങൾക്ക് വിജയം നൽകണം റഹ്മാനെ, സ്വർഗം നൽകണം റഹ്മാനെ, നരകത്തിൽ നിന്ന് കാവൽ നൽകണം റഹ്മാനെ. അവിടെ ഏൽക്കേണ്ടി വരുന്നത് പരാജയമാണെങ്കിൽ രണ്ടാമതൊരു ചാൻസ് തരുന്ന പ്രശ്നമില്ല. അതാണ് മാലിക് എന്ന മലക്ക് നരകാവകാശികളായ ആളുകളോട് പറയുന്ന മറുപടി. ഹൈഹാത ഹൈഹാത ലാ തഹീന അമാൻ ഇല്ല 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 ഇല്ല. മനുഷ്യരെ, നിങ്ങൾക്ക് മടക്കമില്ല, നിങ്ങൾക്ക് രണ്ടാമതൊരു ചാൻസ് ഇല്ല, നിങ്ങൾക്ക് രണ്ടാമതൊരു അവസരമില്ല. നരകാവകാശികളായ ആളുകൾ മാലിക് എന്ന മലക്കിനോട് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, അല്ലയോ മാലിക് എന്ന മലക്കേ, ലവ് അഖ്രിജിന, രണ്ടാമതൊരു ചാൻസ് നൽകിയാൽ, നരകത്തിൽ നിന്ന് ഞങ്ങളെ പുറപ്പെടുവിച്ചാൽ, ഫഇന്നാ ലനഊദ്, പിന്നെ ഞങ്ങൾ തെറ്റ് ചെയ്യില്ല, പിന്നെ ഞങ്ങൾ കള്ള് കുടിക്കില്ല, പിന്നെ ഞങ്ങൾ ഹറാം ചെയ്യില്ല, പിന്നെ ഞങ്ങൾ തെറ്റ് ചെയ്യില്ല, സിനിമ കാണില്ല, നിസ്കാരം മറക്കില്ല, മാതാപിതാക്കളെ വെറുപ്പിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മലക്കിനോട് ചോദിക്കുമ്പോ അപ്പയാണ് മലക്ക് പറയുന്നത്, രണ്ടാമതൊരു ചാൻസ് തരുന്ന പ്രശ്നമില്ല, നിങ്ങൾ അവസരം നശിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് ചാൻസ് നഷ്ടപ്പെട്ടിരിക്കുന്നു. അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള രക്ഷിതാക്കളെ, പ്രിയമുള്ള ഉമ്മമാരെ, നമുക്ക് രക്ഷ വേണോ? നരകത്തിൽ നിന്ന് മോചനം വേണോ? സ്വർഗത്തിന്റെ അവകാശികളാകണോ? പിടിവള്ളി ആരാണ്? മദീനയുടെ രാജാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അവിടുത്തെ പേജിലുള്ള സ്വലാത്തിന്റെ മജ്ലിസാണ്, സ്വലാത്തിന്റെ വാർഷികമാണ്. ഈ മജ്ലിസിൽ നമുക്ക് അഭിമാനത്തോടുകൂടി പറയാം, അഭിമാനത്തോടുകൂടി പറയാം, പടച്ച റബ്ബേ ധാരാളം സൽക്കർമ്മങ്ങളില്ല, എടുത്തു പറയാൻ നിരവധി ഹജ്ജുകളില്ല. ഞാനൊരുപാട് ഹജ്ജ് ചെയ്തവനാണ്, ഞാനൊരുപാട് നിസ്കരിച്ചവനാണ്, ഞാനൊരുപാട് സൽക്കർമ്മങ്ങൾ ധാരാളം വർദ്ധിപ്പിച്ചവനാ, അതുകൊണ്ട് എനിക്ക് പേടിയില്ല, അതുകൊണ്ട് എനിക്ക് ഭയമില്ല, ഞാൻ സ്വർഗത്തിന്റെ ആളാ പറയാൻ ധൈര്യമുണ്ടോ? ഇത് പ്രഖ്യാപിക്കാൻ ചങ്കൂറ്റമുണ്ടോ മുമ്മിനെ? ഇല്ലല്ലോ രക്ഷിതാക്കളെ, ഇല്ലല്ലോ ഉമ്മമാരെ. ഒരുപാട് നിസ്കരിച്ചിട്ടുണ്ട്, പറയാൻ ഹജ്ജ് ചെയ്തിട്ടുണ്ട്, പറയാൻ ഉംറ നിർവഹിച്ചിട്ടുണ്ട്, സുന്നത്ത് നിസ്കരിച്ചിട്ടുണ്ട്. എന്നാ പടച്ച റബ്ബിന്റെ മുന്നിലെത്തുമ്പോ നാം ചെയ്ത സൽക്കർമ്മങ്ങള്, ദുആകള്, നിസ്കാരങ്ങള് സ്വീകരിക്കപ്പെട്ടതാണോ? അല്ലാഹ് സ്വീകരിച്ച ലിസ്റ്റിൽ പെട്ടതാണോ? അല്ല, തള്ളപ്പെട്ടതാണോ? നമ്മുടെ കുറ്റങ്ങളെ കൊണ്ട്, കുറവുകളെ കൊണ്ട്, തെറ്റുകളെ കൊണ്ട്, പാപങ്ങളെ കൊണ്ട് നമ്മുടെ സൽക്കർമ്മങ്ങളെല്ലാം നമ്മിലേക്ക് തന്നെ തിരിച്ചു മടക്കപ്പെട്ടതാണോ? നമുക്കറിയില്ലല്ലോ മുഅ്മിനീങ്ങളെ, നമുക്കറിയില്ലല്ലോ രക്ഷിതാക്കളെ. വിജയം വേണോ? തള്ളപ്പെടാത്തൊരു സൽക്കർമ്മമുണ്ട്, അതേ പരാജയപ്പെടാത്തൊരു സൽക്കർമ്മമുണ്ട്, ആ സൽക്കർമ്മമാണ് സ്വലാത്ത്. ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേജിലുള്ള സ്വലാത്ത്, ആ സ്വലാത്തിന്റെ ആളുകളാവണം, ഹബീബിന്റെ ആളുകളാവണം, ഹബീബിനെ സ്നേഹിക്കണം, അവിടുത്തെ ആദരിക്കണം, അവിടുത്തെ മനസ്സിൽ കൊണ്ടു നടക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാർ, അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഞാൻ നിർത്തുകയാണ്. ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കണം.
ഇരിക്കണം. നമ്മുടെ കൽബിൽ ഹബീബിനിക്ക് ഒരിടം കൊടുക്കണം. എപ്പോഴും മദീനയുടെ മനസ്സ്, മദീനയുടെ മണ്ണ്, മദീനയുടെ മനോഹരമായ പച്ചക്കുബ്ബ, മദീനയുടെ നേതാവ് എല്ലാ സമയത്തും എന്റെയും നിന്റെയും കൽബിലുണ്ടാകണം. അവിടുത്തെ ഒരു സെക്കൻഡ് പോലും മറന്നു പോകാൻ പാടില്ല. കാരണം എപ്പോഴാണ് മരണപ്പെടുക എന്ന് നമുക്കറിയില്ല. ഞാൻ നിർത്തുകയാണ്, എപ്പോഴാണ് മലക്കുൽ മൗത്ത് എന്റെ അടുക്കലേക്ക് വരുന്നതെന്ന് നമുക്കറിയില്ല. ആയുസിന്റെ തീയതി അറിയില്ല, മരണത്തിന്റെ സമയം നമുക്കറിയില്ല. എവിടെയാണ്, എങ്ങനെയാണ്, ഏത് രൂപത്തിലാണ്, ഏത് കോലത്തിലാണ്, ഏത് ദിവസത്തിലാണ്, ഏത് സമയത്തിലാണ്, ഏത് സ്ഥലത്താണ് മരണപ്പെടുന്നത്? ഈ പ്രസംഗം അവസാനിപ്പിക്കുമെന്ന് എനിക്ക് ഉറപ്പാക്കാൻ കഴിയില്ല. ഇന്ന് രാത്രി കടന്നുറങ്ങിയാൽ സുഖത്തോടെ, സന്തോഷത്തോടെ, ആരോഗ്യത്തോടെ കടന്നുറങ്ങുകയാണ്. ഒരു അനാരോഗ്യമില്ല, രോഗമില്ല, പ്രയാസമില്ല. സന്തോഷത്തോടെ കടന്നുറങ്ങുമ്പോ എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സന്തോഷത്തോടെ കടന്നുറങ്ങിയതാ. പക്ഷേ രാവിലെ വന്നിട്ട് ഉമ്മ വിളിക്കുമ്പോ, രാവിലെ വന്ന് ഉപ്പ വിളിക്കുമ്പോ, രാവിലെ വന്ന് നമ്മുടെ വീട്ടുകാര് വിളിക്കുമ്പോ, ഉണർന്നെണീക്കാൻ നമുക്ക് ആയുസ്സുണ്ടോ അറിയില്ലല്ലോ രക്ഷിതാക്കളെ, അറിയില്ലല്ലോ ഉമ്മമാരെ. നമ്മെ പ്രിയപ്പെട്ട ഉമ്മ വിളിക്കുമ്പോ, മകൻ വിളിക്കുമ്പോ നാം അങ്ങനെ കിടക്കുകയാണ്. ഒരു പക്ഷേ മയ്യത്തായിരിക്കാം. നമ്മ വിളിക്കുന്ന ഉമ്മക്ക്, നമ്മ വിളിക്കുന്ന പ്രിയപ്പെട്ട ഉപ്പക്ക് നാം മരിച്ചു എന്ന വാർത്ത അറിയില്ല. നമ്മ വിളിക്കുകയാണ്, നാം അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിയുകയാണ്, നാം എഴുന്നേൽക്കുന്നില്ല. നാം ചിന്തിക്കേണ്ടത് സ്വന്തത്തെ കുറിച്ചാണ്. മരണത്തെ കുറിച്ച് പറയുമ്പോ നാം ചിന്തിക്കേണ്ടത് മരണത്തെ കുറിച്ച് പറയുമ്പോ സ്വന്തം ശരീരത്തെ കുറിച്ചാണ് നാം ചിന്തിക്കേണ്ടത്. അതല്ലേ എന്റെ നാട്ടിനടുത്ത് ഉപ്പളക്കടുത്ത ബേക്കൂറില് മൂസഹാജി എന്ന് പറയുന്ന ആള് അതെ ഇന്ന് നമ്മോട് വിട പറഞ്ഞിരിക്കുകയാണ്. ഇന്ന് നമ്മോട് മരണപ്പെട്ടിരിക്കുകയാണ്. കോടീശ്വരനായ ഒരു പൗരപ്രമുഖനായ മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ മകന്റെ കല്യാണം ഇന്നലെ അതേ വീട്ടിൽ നടന്നതാണ്. കല്യാണമൊക്കെ കഴിഞ്ഞു, നിക്കാഹും സൽക്കാരവും കഴിഞ്ഞു. പാതിരാവിന്റെ സമയത്ത് പുതിയ ആപ്പിള വന്നു, എല്ലാം കഴിഞ്ഞു. പാതിരാവിന്റെ സമയത്ത് 4 മണി സമയത്താണ് ഈ പ്രിയപ്പെട്ട പുതിയ ആപ്പിളയുടെ ഉപ്പയായ മൂസഹാജി എന്ന് പറയുന്ന പൗരപ്രമുഖൻ ഈ ലോകത്തോട് പെടുന്നനെ മരണപ്പെട്ടു പോകുന്നത്. ഒരു വലിയ കല്യാണ വീട് ഒരു സെക്കൻഡ് കൊണ്ട് മയ്യത്ത് വീടായിരിക്കുകയാണ്, മരണ വീടായി മാറിയിരിക്കുകയാണ്. സുബ്ഹാനല്ലാ, അതാണ് ഞാൻ പറഞ്ഞത്, മരണം എവിടെയാണെന്ന് നമുക്ക് പറയാൻ പറ്റൂല. അതുകൊണ്ടാണ് മഹാന്മാർ എല്ലാ സമയത്തും ദുആ ചെയ്യുമ്പോ മരണവേളയിൽ റഹ്മത്ത് വേണം, മരണവേളയിൽ സന്തോഷം വേണം. അതാണ് മഹാന്മാർ ദുആ ചെയ്തിരുന്നത്. അല്ലാഹുമ്മ റഹംനാ ഇദാ അരിഖൽ ജബീൻ വകസുറൽ അനീൻ وبكى علينا الحبيب ويئس منا الطبيب. മഹാന്മാർ പ്രാർത്ഥിക്കുകയാണ്, റഹ്മത്ത് വേണ്ടത്, അല്ലാഹുവിന്റെ കരുണ വേണ്ടത്. ഈ ലോകത്തോട് ഇവിടെ പറയുന്ന, ഈ ലോകത്തോട് ഇവിടെ പറയുന്ന മരണത്തിന്റെ സമയത്താണ്. എപ്പോഴാണ് മരണം വരുന്നത്? എപ്പോഴാണ് മരണം വരുന്നത്? ആ സമയത്താണ് നമുക്ക് റഹ്മത്ത് വേണ്ടത്. ചുരുക്കട്ടെ രക്ഷിതാക്കളെ, തുടങ്ങി വെച്ച കാര്യം മാത്രം പറയുകയാണ്. അല്ലാഹുമ്മ റഹംനാ ഇദാ അരിഖൽ ജബീൻ. മഹാന്മാർ നമ്മോട് പഠിപ്പിക്കുകയാണ്, നമ്മുടെ നെറ്റിത്തടം വിയർക്കുന്ന സമയം എപ്പോഴാണ് നെറ്റിത്തടം വിയർക്കുന്നത്? നമുക്കൊക്കെ നെറ്റിത്തടം സാധാരണ വിയർക്കാറുണ്ട്. എന്നാൽ ഗൗരവമായി, വളരെയേറെ കാര്യത്തോടെ, വളരെ ഗൗരവത്തോടെ, ശക്തിയായി ഒരു മുഅ്മിനായ മനുഷ്യൻ, ഒരു മനുഷ്യന്റെ നെറ്റിത്തടം വിയർക്കുന്നത് എപ്പോഴാണ്? അവന്റെ മരണവേളയിലാണ്. അവൻ മരിക്കുന്ന സമയത്ത് അവന്റെ നെറ്റിത്തടം വിയർക്കുന്നതാണ്. മഹാന്മാർ പഠിപ്പിക്കുന്നത് കാണാം.
നെറ്റിത്തടം വിയർക്കുന്ന സമയം മരണത്തിന്റെ സമയമാണ്. ആ സമയത്ത് റഹ്മത്ത് ചെയ്യണേ അല്ലാ. എന്നിട്ടോ വീണ്ടും പറയുകയാണ്, അല്ലാഹുമ്മ റഹംന ഇദാ അരിഖൽ ജബീൻ വകസുറൽ അനീൻ. തേങ്ങിക്കരച്ചിലുകൾ അധികരിക്കുകയാണ്. ഞാൻ മരിക്കുമ്പോ സദസ്സിലുള്ള ഓരോരുത്തരും ചിന്തിക്കേണ്ടത് സ്വന്തത്തെ കുറിച്ചാണ്. ഞാൻ പ്രസംഗിക്കുന്ന ഞാൻ പറയേണ്ടത് എന്നെ കുറിച്ച്, കേൾക്കുന്ന നിങ്ങൾ പറയേണ്ടത് നിങ്ങളെ കുറിച്ച്. നാം ഓരോരുത്തരും മരിക്കുന്ന ആ മരണത്തിന്റെ ഭയാനകത അതൊന്നും നാം ഇപ്പൊ ചിന്തിക്കണം, ഓർക്കണം, ഓർത്തുവെക്കണം. എന്നിട്ട് മരണത്തെ കുറിച്ച് നാം നിരന്തരമായി ഓർത്തുകൊണ്ടേയിരിക്കണം. അല്ലാഹുമ്മ റഹംന ഇദാ അരിഖൽ ജബീൻ, നെറ്റിത്തടം വിയർക്കുന്ന സമയം നാം മരണപ്പെട്ടു പോവുകയാണ്. ആ സമയത്ത് നമ്മുടെ അടുത്ത് നമ്മുടെ കൂട്ടുകാരുണ്ട്, കുടുംബക്കാരുണ്ട്. ആ സമയത്ത് നമ്മുടെ വേണ്ടപ്പെട്ടവര്, നമ്മുടെ കുടുംബക്കാര്, നമ്മുടെ വീട്ടുകാര്, അവർ തേങ്ങി തേങ്ങി കരയുകയാണ്. അതാണ് പറഞ്ഞത് വകസുറൽ അനീൻ, തേങ്ങി കരച്ചിലുകൾ അധികരിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ചങ്ങാതിമാര്, വേണ്ടപ്പെട്ടവര് അവര് കരയുകയാണ്. എന്നിട്ടോ നാം മരിക്കാൻ കിടക്കുമ്പോ, ഞാനും നിങ്ങളും മരിക്കാൻ കിടക്കുമ്പോ, നമ്മുടെ വീട്ടുകാര്, കുടുംബക്കാര്, വേണ്ടപ്പെട്ടവര് നാം മരിക്കാൻ കിടക്കുമ്പോ സങ്കടത്തില് തൊട്ടടുത്തുള്ള ഡോക്ടറെ വിളിക്കുകയാണ്, ഒരു വൈദ്യനെ വിളിക്കുകയാണ്. ഡോക്ടറെ വിളിച്ചുകൊണ്ട് മരണത്തിന്റെ ഉറപ്പ് വരുത്തുകയാണ്. ആ സമയത്ത് ഡോക്ടർ വന്നുകൊണ്ട് ഡോക്ടർ കൈ മലർത്തുകയാണ്. ഡോക്ടർ പറയുന്നു, മരണപ്പെട്ടിരിക്കുകയാണ്. ഇത്രയും ഭയാനകരമായ ഒരു സമയം മരണത്തിന്റെ സമയം. ആ സമയത്താണ് നമുക്ക് റഹ്മത്ത് വേണ്ടത്. അല്ലാഹു ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് റഹ്മത്ത് ചൊരിയുമാറാകട്ടെ. മരണം റഹ്മാനായ അല്ലാഹ് എപ്പോഴാണ് നീ ഞങ്ങൾക്ക് മരണം വിധിച്ചത് നമുക്കറിയില്ല. ഏത് സമയത്താണ്, ഏത് സ്ഥലത്താണ് ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട്, മഹാന്മാരെ ബറക്കത്ത് കൊണ്ട്, സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് റാഹത്തുള്ള മരണം നൽകണം റഹ്മാനെ. അവസാനം മരിക്കുന്ന സമയം കമിലായ ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുച്ചരിച്ച് റാഹത്തോടെ മൗത്താകാൻ ഞങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ടവർക്കും തൗഫീഖ് നൽകണം റഹ്മാനെ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇൻഷാഅല്ലാഹ് ഇവിടെ ബുറുദ മജ്ലിസ് നടക്കാനിരിക്കുകയാണ്. അപ്പോ ഇൻഷാഅല്ലാഹ് അതിനു മുമ്പ് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്തിന്റെ വാർഷികമാണ്. സ്വലാത്ത് നടത്തിയ മജ്ലിസാണ്, ബുറുദ നടക്കാനുള്ള മജ്ലിസാണ് എന്ന് മാത്രമല്ല, മഹാന്മാരുടെ ചാരത്താണ്, അതുമാത്രമല്ല മഹത്തായ പ്രസ്ഥാനത്തിന്റെ ആളുകളാണ്. എന്തുകൊണ്ടും ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാണ്. വിശുദ്ധമായ റജബ് മാസം എല്ലാ മഹാന്മാരും മഹത്വം കൽപ്പിച്ച മാസമാണ്. അതുകൊണ്ട് ഇൻഷാഅല്ലാഹ് നമുക്കൊരൽപ്പം ദുആ ചെയ്ത് ആരും പോകരുത്. ദുആക്ക് ശേഷം ഇവിടെ ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് കീർത്തനം ഇവിടെ ആലപിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് അവസാനം മാത്രമേ എല്ലാവരും പോകാവൂ. അതിനു മുമ്പ് ഇൻഷാഅല്ലാഹ് നമുക്കൊരു ചെറിയ ദുആ നടത്തിയിട്ട് പോകാം. ദുആക്ക് മുമ്പ് എല്ലാ മജ്ലിസും ഉള്ളതുപോലെ നമ്മുടെ ദുആ സ്വീകരിക്കണമെങ്കിൽ രണ്ട് കാര്യമാണ് മഹാന്മാർ പറയുന്നത്. ഒന്ന് സ്വലാത്ത്, മുത്തുനബി തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത്. രണ്ട് സദഖ. സദഖ ചെയ്തുകൊണ്ട് എന്താണോ മുഅ്മിനീങ്ങൾ ചോദിക്കുന്നത് നൽകപ്പെടും മുഹമ്മദുർ റസൂലുള്ളാഹി. മുത്തുനബി തങ്ങളെ മദ്ഹ് പറഞ്ഞ മജ്ലിസിൽ, അവിടുത്തെ തിരുനോട്ടമുള്ള മജ്ലിസിൽ നമുക്കൊരുപാട് വിഷമങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. ഇപ്പൊ സദസ്സിലേക്ക് നോക്കിയാൽ
ഈ മജ്ലിസിൽ ഒരു വിഷമവും ഇല്ല എന്ന് പറയുന്നവർ കൈവെക്കാൻ പറഞ്ഞാൽ ആരും ഉണ്ടാവില്ല. എനിക്കൊരു വിഷമവുമില്ല, ഒരു പ്രയാസവുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു രോഗവുമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റൂല. കാരണം നമ്മിൽ പലരും രോഗികളാണ്, കടമുള്ളവരുണ്ട്, വിഷമമുള്ളവരുണ്ട്, പ്രയാസമുള്ളവരുണ്ട്, ആവശ്യങ്ങളുള്ളവരുണ്ട്. എല്ലാം ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് നമുക്ക് കേൾപ്പിച്ചു കൊടുക്കണം, ഈ മജ്ലിസിൽ നമുക്ക് കേൾപ്പിച്ചു കൊടുക്കണം. അതുകൊണ്ട് എന്തുദ്ദേശമാണോ നമുക്കുള്ളത്, നല്ല ഉദ്ദേശം, അത് മനസ്സിൽ കരുതി മഹത്തായ മുത്തുനിബിതങ്ങളുടെ ഈ മജ്ലിസിലേക്ക് നല്ലൊരു സംഖ്യ ഇപ്പൊ തന്നെ കരുതി കയ്യിൽ വെക്കുക. ഇൻഷാഅല്ലാഹ് മുസാഫഹത്ത് ചെയ്ത് നമുക്ക് പിരിയാം. എന്തിനാണ് മുസാഫഹത്ത്? എന്റെ ബർക്കത്തല്ല, മുഅ്മിനീങ്ങളായ ആളുകൾ തമ്മിൽ പരസ്പരം മുസാഫഹത്ത് ചെയ്താൽ അവർ രണ്ടുപേരുടെയും ദോഷങ്ങൾ ആ കൈകളിൽ നിന്ന് പൊടിപൊടിയായി നിലംപതിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പറയുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ ആളുകളും ദുആക്കു മുമ്പ് നല്ലൊരു സംഖ്യ സംഭാവന നൽകിയിട്ട്, ഇവിടെ ഒരുപാട് ചെലവുണ്ട്, വലിയ സംഖ്യ ചെലവുണ്ട്, ഇതിന്റെ സെറ്റിംഗ്സും ലൈറ്റിംഗ്സും സൗണ്ട്സ് ഒക്കെ കാണുമ്പോ വലിയ സംഖ്യ ചെലവുണ്ട് എന്ന് നമുക്കറിയാം. ആരാണ് ഇതിനു വേണ്ടി സഹകരിക്കേണ്ടത്? നാം തന്നെയാണ് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നതും സഹകരിക്കുന്നതും എല്ലാം. അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്തുദ്ദേശമാണോ നമുക്കുള്ളത്, ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ പോവാൻ എല്ലാം തങ്ങളിലേക്ക്. അതുകൊണ്ട് നല്ലൊരു സദഖ കയ്യിൽ കരുതുക, മുസാഫഹത്ത് ചെയ്ത് സംഭാവന നൽകി ദുആ ചെയ്ത് പിരിയാം. അതിനുശേഷം ബുർദയുണ്ട്, അത് കഴിഞ്ഞിട്ട് മാത്രമേ പോകാവൂ. ആത്മാർത്ഥതയോടുകൂടി അമീൻ പറയുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. കയ്യിലുള്ള കൊടുത്തിന് സഹകരിക്കുക. എല്ലാവരും ഞങ്ങൾ മുസാഫത്ത് ചെയ്യുക, ഉള്ളവരും ഇല്ലാത്തവരും എല്ലാവരും നിങ്ങളൊന്ന് കൈ മുസാഫത്ത് ചെയ്യുക. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുസാഫത്ത് ചെയ്തവർ അതേ സ്ഥലത്ത് പോയിട്ട് ഇരിക്കുക. ശേഷം ഇവിടെ ബുർദ മജ്ലിസ് തുടങ്ങാൻ വേണ്ടി പോന്നിട്ട് അല്ലാഹു എല്ലാം ഖൈറായ നിലക്ക് ഭംഗിയാക്കി തീരുമാറാവട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും വന്നിട്ട് തങ്ങളെ കൈ മുസാഫാത്താക്കണം. എത്ര വേഗം ഞങ്ങളെ ബുർദാ മജ്ലിസ് തുടങ്ങുക കൊണ്ടും ബുർദാ മജ്ലിസിൽ അത് പാടുകയായിട്ട് ഷമ്മാസുല്ലാല ഇപ്പൊ ഞങ്ങളെ വേദിക്ക് വന്നെത്തിടും. എല്ലാവരും ഞങ്ങളെ കാര്യക്രമം തീർന്നിട്ട് ചന്തത്തിൽ സഹകരിച്ചിട്ട് പോകണം. എല്ലാവരും കേട്ടോണ്ടില്ല, ലാസ്റ്റ് അന്നദാനവും നടക്കണുണ്ടും. എല്ലാത്തിലും എല്ലാവരും സഹകരിക്കണം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ല
sallallahu alayhi wa sallam sallallahu ala muhammad 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 sallallahu alayhi wa sallam പെണ്ണുങ്ങളെ ഭാഗത്ത് വന്ന കവർ നീളമുട്ട വക്കേട്ട് പറയുമ്പോ തൂ ആ വക്കേട്ട് കിട്ടിട്ട് കൊടുത്ത് സഹകരിക്കൊണ്ടുണ്ട് അങ്ങ് കേട്ടോണ്ടുള്ളാം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി ഞങ്ങളൊട്ടിക്ക് ചമ്മ ആൽമാർ സംഭാവന ചെയ്തിട്ട് ദുആ കൊണ്ട് ചെന്നറും പ്രത്യേകിച്ചിട്ട് ഞങ്ങളെ ബണ്ട് എവിടെ ബണ്ടെങ്കിട്ട് തങ്ങളിട്ടേക്ക് തന്നിട്ടു ദുആ കൊണ്ട് വസീത്താ കൊണ്ട് ചെന്നറും അതിൽ പ്രത്യേകമായിട്ട് ഞങ്ങളെ അബുവാ കൗസാറില്ലാണ്ട് അയാൾക്ക് ആഫിയത്തുക്ക് വേനായിട്ട് ദുആ കൊണ്ടുണ്ട് പ്രത്യേകമായി എൽപാട്ടിറും അതേപോലെ ബഹ്റൈന്റെ ഷരീഫ് ചൊല്ലി ആളും പ്രത്യേകമായിട്ട് തങ്ങളുടെ ചെന്നിട്ട് ദുആ കൊണ്ട് ചെന്നിടും എന്റെ തേ ഭക്ഷണത്തിന് വേനായിട്ട് നല്ല നിലക്ക് സഹായിച്ച എനിക്ക് ഒരു വ്യക്തിയുമായിട്ട് കിടും അതേപോലെ ഇവിടെ സഹായിച്ച് സഹകരിച്ച് എല്ലാവർക്കും ഞങ്ങളെ തങ്ങ ദ്വാരക്കൊണ്ട് പോണ്ടു ദുആയിലേക്ക് കടക്കുകയാണ് ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസീത് ചെയ്തിട്ടുണ്ട് വിഷമങ്ങൾ പറഞ്ഞവരുണ്ട് ഒരു ചെറുപ്പക്കാരൻ ഈ മജ്ലിസിലേക്ക് വിഷമങ്ങൾ തീർത്തു കിട്ടാൻ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കിട്ടാൻ ജോലിക്കാര്യം റാഹത്തിലായി കിട്ടാൻ സ്വർണം സംഭാവന നൽകിയിട്ടുണ്ട് കുട്ടി സംസാരിക്കാൻ പറ്റാതെ വിഷമിക്കുന്നവരുണ്ട് കുട്ടിയുടെ ഹാർട്ടിന് ഹോൾസ് വന്ന് വിഷമിക്കുന്നവരുണ്ട് കാഴ്ചയില്ലാത്ത കുട്ടികളൊക്കെ വിഷമിക്കുന്നവരുണ്ട് പ്രിയപ്പെട്ട മക്കളുടെ കല്യാണം ശരിയായി കിട്ടാൻ ദുആ ചെയ്തവരുണ്ട് കല്യാണം നിശ്ചയിച്ച് കല്യാണം നടക്കുകയാണ് നടക്കാനിരിക്കുകയാണ് റാഹത്തിലും സന്തോഷത്തിലുമായി കിട്ടാൻ വേണ്ടി ദുആ കൊണ്ട് വസീത്ത് ചെയ്തവരുണ്ട് മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട് എല്ലാ ആളുകൾക്കും ഇൻഷാ അല്ലാഹ് ഇവിടെ ദ്വാരക്കാൻ പോവുകയാണ് അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ ആത്മാർത്ഥതയോടുകൂടി ആയി പറയുക അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നഅമഹു വയുകാഫിഉ മസീദാ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ് اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم رحمان رحيم ما يا مالك الملوك يا راجاد راجنا يا الله ഈ മജ്ലിസിനെ നീ സ്വീകരിക്കണം റഹ്മാനെ നീ കബൂലാക്കണം റഹ്മാനെ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരു ഹളറത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ അവിടുത്തെ തിരുനോട്ടം കൊണ്ട് ഈ മജ്ലിസിനെ നീ അനുഗ്രഹിക്കണം റഹ്മാനെ അവിടുത്തെ തിരുനോട്ടം കൊണ്ട് ഈ നാടിനെ നീ അനുഗ്രഹിക്കണം റഹ്മാനെ പാകപ്പിഴവുകളെ നീ പരിഹരിക്കണം റഹ്മാനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിച്ചു പോയ സകല തെറ്റുകുറ്റങ്ങള് ദോഷങ്ങള് പാപങ്ങള് എല്ലാം വിട്ടുപുറത്തു മാപ്പാക്കണം റഹ്മാനെ ഞങ്ങളെ കൽബ് ശുദ്ധിയാക്കണം റഹ്മാനെ
ഞങ്ങളെ കൽബുകളിലേക്ക് ഈമാനും തഖ്വയും വറഉം ഇഖ്ലാസും ഇൽമും ഹിക്മത്തും നീ അധികരിപ്പിച്ചു നൽകണം റഹ്മാനേ, നീ അധികരിപ്പിച്ചു നൽകണം റഹ്മാനേ. ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യഥാർത്ഥ ആശിഖീങ്ങളിൽ മുഹിബ്ബീങ്ങളിൽ ഞങ്ങളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനേ. രണ്ടു ലോകത്തും ഞങ്ങൾക്ക് വിജയം നൽകണം റഹ്മാനേ, രണ്ടു ലോകത്തും സന്തോഷം നൽകണം റഹ്മാനേ. ഞങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. സാധുവായ എന്റെ പിതാവടക്കം ധാരാളം ആളുകൾ മരണപ്പെട്ട ഖബറിലാണ്. ആരൊക്കെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട് ഖബറിൽ കിടക്കുന്നുവോ ആ ഖബറാളികൾക്ക് ഈ മജ്ലിസിന്റെ മിസ്ലു സവാബിന് നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അവർക്ക് ഖബറിൽ നീ തുണ നൽകണം റഹ്മാനെ. അവരെ ദോഷങ്ങളെ പുറത്തു കൊടുക്കണം റഹ്മാനെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളുണ്ട്, രക്ഷിതാക്കളുണ്ട്, ഉസ്താദുമാരുണ്ട്, മഷായിഖുമാരുണ്ട്, ഈ മജ്ലിസിൽ പങ്കെടുത്തവരുണ്ട്, മജ്ലിസിലേക്ക് സഹായിച്ചവരുണ്ട്, സംഭാവന നൽകിയവരുണ്ട്, ഈ മജ്ലിസിന് വേണ്ടി കഷ്ടപ്പെട്ടവര്, പ്രവർത്തിച്ചവര്, സഹകരിച്ചവര്, സഹായിച്ചവര്, എല്ലാ നിലക്കും സഹായിച്ചവരും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ദീർഘായുസ് നൽകണം റഹ്മാനെ, ആഫിയത്ത് നൽകണം റഹ്മാനെ, ആരോഗ്യം നൽകണം റഹ്മാനെ. അപകടങ്ങളിൽ നിന്ന്, ദുരന്തങ്ങളിൽ നിന്ന്, ആക്സിഡന്റുകളിൽ നിന്ന്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന്, മാരകമായ രോഗങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് കാത്തു രക്ഷിക്കണം റഹ്മാനെ. ആഫത്തുകളിൽ നിന്ന്, മുസീബത്തുകളിൽ നിന്ന് കാത്തു രക്ഷിക്കണം റഹ്മാനെ. നിന്റെ ഹഫലത്തിന്റെ മലക്കുകളെ കൊണ്ട് കാവൽ നൽകണം റഹ്മാനെ. കടം കൊണ്ട് വിഷമിക്കുന്നവർക്ക് കടം വീട്ടാനുള്ള എളുപ്പവഴികൾ നീ തുറന്നു നൽകണം റഹ്മാനെ. സാമ്പത്തികമായ ഐശ്വര്യം നൽകണം റഹ്മാനെ. രോഗം കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്, നടുവേദന കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്, മറ്റു രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്, മക്കൾക്കുള്ള രോഗങ്ങളെ കൊണ്ട് പ്രത്യേകം ദുആ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട്, അവര് നൽകിയ സദഖകളുടെ ബർക്കത്ത് കൊണ്ട് ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹഖ് കൊണ്ട്, ജാഹ് കൊണ്ട്, ഷറഫ് കൊണ്ട് ഈ മജ്ലിസിൽ ആരൊക്കെ സംഭാവന നൽകിയോ, ആരൊക്കെ ദുആ കൊണ്ട് വസിയത്ത് നൽകിയോ, അവരെ വിഷമങ്ങളെ തീർക്കണം റഹ്മാനെ, പ്രയാസങ്ങളെ മാറ്റിക്കൊടുക്കണം റഹ്മാനെ, ആവശ്യങ്ങളെ പൂർത്തീകരിക്കണം റഹ്മാനെ, മക്കൾക്ക് സൗഖ്യം നൽകണം റഹ്മാനെ, മക്കൾക്ക് ആഫിയത്ത് നൽകണം റഹ്മാനെ, മക്കൾക്ക് ദീർഘായുസ് നൽകണം റഹ്മാനെ, മക്കളെ കൊണ്ട് സന്തോഷം നൽകണം റഹ്മാനെ, മാതാപിതാക്കൾക്ക് ദീർഘായുസ് നൽകണം റഹ്മാനെ, ആഫിയത്ത് നൽകണം റഹ്മാനെ, ആരോഗ്യം നൽകണം റഹ്മാനെ, കല്യാണ കാര്യം ശരിയാക്കണം റഹ്മാനെ, തീരുമാനിച്ച കല്യാണം റാഹത്തിലാക്കണം റഹ്മാനെ, ജോലിക്കാര്യം നീ എളുപ്പത്തിലാക്കണം റഹ്മാനെ. വിഷമങ്ങൾ തീർന്നു കിട്ടാൻ വേണ്ടി ചെറുപ്പക്കാരൻ ഒരു സ്വർണം ഇവിടെ സംഭാവന നൽകിയിട്ടുണ്ട്. അല്ലാഹുവേ, നീ സ്വീകരിക്കണം റഹ്മാനെ, വിഷമങ്ങളെ തീർത്ത് കൊടുക്കണം റഹ്മാനെ, പ്രയാസങ്ങളെ മാറ്റിക്കൊടുക്കണം റഹ്മാനെ, ജോലിയിൽ നീ ബർക്കത്ത് നൽകണം റഹ്മാനെ, നല്ല ജോലി കൊടുക്കണം റഹ്മാനെ, ഞങ്ങൾക്ക് ദീർഘായുസ് നൽകണം റഹ്മാനെ, രണ്ട് ലോകത്തും ഞങ്ങൾക്ക് വിജയം നൽകണം റഹ്മാനെ, അവസാനം മരിക്കുന്ന സമയം കമിലായ ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ച് റാഹത്തോടെ മൗത്താകാൻ ഞങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ടവർക്കും ഈ മജ്ലിസിൽ പങ്കെടുത്തവർക്കും നീ തൗഫീഖ് നൽകണം റഹ്മാനെ. ഒരുപാട് ഉമ്മമാരും സംഭാവന നൽകിയിട്ടുണ്ട്. എല്ലാ ആളുകൾക്കും ഖൈർ നൽകണം റഹ്മാനെ, സന്തോഷം നൽകണം റഹ്മാനെ, മുറാദുകളെ ഹസ്വിലാക്കണം റഹ്മാനെ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വശംബാൻ വബല്ലിഗ്നാ റമളാൻ വവഫിഖ്നാ فيه للصيام والقيام وتلاوة القرآن ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم
آمين برحمتك يا أرحم الراحمين وبفضلك صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم إلا ورود الدعاء السلام عليكم ورحمة الله وبركاته